പ്രൈസ് ദ ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ വെള്ളിയാഴ്ച സന്ധ്യാസമയം നമുക്ക് ഒരുമിച്ചായിരിക്കാൻ വിലയനായ ദൈവം ഒരവസരം കൂടെ ഒരുക്കുന്നതിനായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെ എല്ലാവരെയും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന് വലിയൊരു നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. ഉൽപ്പത്തി 32:24 മുതൽ 26. അപ്പോൾ ഒരു പുരുഷൻ ഉഷസ്സാകുവോളം അവനോട് മല്ല് പിടിച്ചു. അവനെ ജയിക്കുകയില്ല എന്ന് കണ്ടപ്പോൾ അവൻ അവൻ്റെ തുടയുടെ തടം തൊട്ടു. ആകയാൽ അവനോട് മല്ല് പിടിക്കയിൽ യാക്കോബിൻ്റെ തുടയുടെ തടം ഒളുക്കിപ്പോയി. എന്നെ വിടുക, ഉഷസ്സുദിക്കുന്നവല്ലോ എന്നവൻ പറഞ്ഞതിന്, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് അവൻ പറഞ്ഞു. യാക്കോബിൻ്റെ കാര്യമാണ് നാം വായിക്കുന്നതെന്ന് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയും. ഈ അധ്യായത്തിൽ പലപ്പോഴും നാം സംസാരിച്ചിട്ടുള്ള ഒരു ഭാഗമാണ്, ധ്യാനിച്ചിട്ടുള്ള ഒരു ഭാഗമാണ്. ഒരു പുരുഷൻ ഉഷസ്സാകുവോളം അവനോട് മല്ല് പിടിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. പുരുഷൻ എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്നാൽ 28-ാമത്തെ വാക്യത്തിലേക്ക് നാം വരുമ്പോൾ, നീ ദൈവത്തോടും മനുഷ്യരോടും മല്ല് പിടിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. ദൈവം തന്നെ ഒരു ദൂതൻ്റെ രൂപത്തിൽ അവിടെ യാക്കോബിനോട് മല്ല് പിടിക്കുന്നതായിട്ട് ദൈവത്തിൻ്റെ വചനം നമ്മെ അറിയിക്കുകയാണ്. ഹോശേയ പുസ്തകം നാം എടുക്കുമ്പോൾ 12-ാമത്തെ അധ്യായത്തിൽ 4-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. ഹോശേയ 12:4 അവൻ ദൂതനോട് പൊരുതി ജയിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. സ്തോത്രം. അവൻ കരഞ്ഞവനോട് അപേക്ഷിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. സ്തോത്രം. ഹോശേയയുടെ പ്രവചനത്തിലേക്ക് വരുമ്പോൾ യാക്കോബിൻ്റെ ജീവിതത്തെക്കുറിച്ച് അല്പം നമുക്ക് അവിടെ വായിക്കാൻ പറ്റുന്നുണ്ട്. ദൂതനോടവൻ പൊരുതി എന്ന് എഴുതിയിരിക്കുന്നു. കരഞ്ഞ് അപേക്ഷിക്കുകയാണ്. സ്തോത്രം. ഈ അദ്ധ്യായത്തിൻ്റെ ആദ്യത്തിലേക്ക് നാം വരുമ്പോൾ, അവിടെ യാക്കോബ് യാത്ര ചെയ്യുകയാണ്. അനേക വർഷങ്ങൾ ദൂരെ ഒരു ദേശത്ത് താൻ പാർത്തിട്ട് പിന്നെ തൻ്റെ ദേശത്തേക്ക് താൻ മടങ്ങുകയാണ്. ദൈവം പറഞ്ഞുകൊണ്ട് മടങ്ങി വരികയാണ്. ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ യാക്കോബ് തൻ്റെ വഴിക്ക് പോയി. ദൈവത്തിൻ്റെ ദൂതന്മാരവനെ അവൻ്റെ എതിരെ വന്നു എന്ന് എഴുതിയിരിക്കുന്നു. സ്തോത്രം. യാക്കോബ് അവരെ കണ്ടപ്പോൾ, ഇത് ദൈവത്തിൻ്റെ സേന എന്ന് പറഞ്ഞ് ആ സ്ഥലത്തിന് മഹനീയം എന്ന് പേരിട്ടു. സ്തോത്രം. ഇപ്പോൾ യാക്കോബിനെ ഒരു കാര്യത്തിന് വേണ്ടി ദൈവം ഒരുക്കുകയാണ്. താൻ ജനിച്ചപ്പോൾ തന്നെ ദൈവം അവൻ്റെ ഭാവിയെ സകലതും അറിഞ്ഞവനാണ്. അവൻ്റെ ഭാവിക്ക് വേണ്ടി അവനെ ഒരുക്കുന്ന ഒരു വലിയവനായ ദൈവത്തെ നാം കാണുന്നുണ്ട്. സ്തോത്രം. ഒത്തിരി ഇടങ്ങളിൽ ദൈവം യാക്കോബിനോട് സംസാരിക്കുന്നതായിട്ട് നാം വായിക്കുന്നു. ഇവിടെ ദൂതന്മാരെ അയച്ച് ചില കാര്യങ്ങൾ അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. അതിന് മുമ്പ് ദൈവം തൻ്റെ ജീവിതത്തിൽ ഉണ്ട് എന്ന് അറിയിക്കുവാൻ വേണ്ടി ഒരു ദൂത സൈന്യത്തെ അവനെ കാണിക്കുന്നു. സ്തോത്രം. ദൈവത്തിൻ്റെ ദൂതന്മാരവൻ്റെ എതിരെ വന്നു എന്ന് എഴുതിയിരിക്കുന്നു. അവരെ കണ്ടപ്പോൾ യാക്കോബ് തൻ്റെ കണ്ണുകൊണ്ടവരെ കാണുകയാണ്. ദൈവത്തിൻ്റെ സേന എന്ന് താൻ പറയുവാനിടയായി. ദൈവം തന്നോടുകൂടെ. അങ്ങനെ നമുക്ക് ദൂതന്മാരെ എല്ലാവർക്കും കാണാൻ സാധ്യമാകുന്നില്ല. ചിലർ കാണുന്നുണ്ട്. സ്തോത്രം. എന്നാൽ ദൈവം നമ്മോടുകൂടെ എപ്പോഴും ഉണ്ട് എന്നൊരു കാര്യം നാം എപ്പോഴും ഓർക്കണം. സ്തോത്രം. ദൈവത്തിൻ്റെ ദൂതന്മാർ നമ്മെ എപ്പോഴും കാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. രാപ്പകലായാലും ദൈവത്തിൻ്റെ ദൂതന്മാർ നിരന്തരമായി നമ്മെ കാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. യാക്കോബ് ആ സ്ഥലത്തിനൊരു പേരിടുന്നതായിട്ട് നാം കാണുന്നു. യാക്കോബ് പല ഇടങ്ങളിൽ പല സ്ഥലങ്ങൾക്ക് പേരിടുന്നതായിട്ട് നാം വായിക്കുന്നുണ്ട്. സ്തോത്രം. ഇത് ദൈവത്തിൻ്റെ ഒരു ഹരിയ സ്ഥലത്ത് താൻ മഹനീയം എന്ന് പേരിടുന്നു. അനന്തരം യാക്കോബ് ഏതോം നാടായ തൻ്റെ സഹോദരനെ കാണാൻ പോവുകയാണ്. 20 വർഷം കഴിഞ്ഞു പോയിരിക്കുന്നു. സഹോദരനെയും അപ്പനെയും ചതിച്ചിട്ട് താൻ അല്ല വേറെ ദൂരദേശത്തേക്ക് താൻ പോയിരിക്കുകയാണ്. ആ ദേശത്തു നിന്ന് താൻ മടങ്ങി വരികയാണ്. മടങ്ങി വരുമ്പോൾ സഹോദരനെ കാണാനായിട്ട് ഏതോം ദേശത്തേക്ക് താൻ പോവുകയാണ്. ഏശാവിൻ്റെ ദേശമാണ് ഏതോം ദേശം. ജ്യേഷ്ഠാവകാശം ഒക്കെയും തൻ്റെ കയ്യിൽ നിന്ന് താൻ എടുത്തിട്ട് താൻ പോയിരിക്കുന്നു. അപ്പൻ്റെ അനുഗ്രഹം എടുത്തിട്ട് താൻ ആ ദേശം വിട്ടു പോയതാണ്. അപ്പനും അമ്മയും പറഞ്ഞതുകൊണ്ട് ഈ ദേശത്തുനിന്ന് പോകുക, അല്ലെങ്കിൽ ഏശാവ് നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞതുകൊണ്ട് യാക്കോബ് ആ ദേശം വിട്ടു പോവുകയാണ്. സ്തോത്രം. പിന്നീട് 20 വർഷങ്ങൾക്ക് ശേഷം ലാബാൻ്റെ വീട്ടിൽ 20 വർഷം താൻ പാർത്തിട്ട് മടങ്ങി തൻ്റെ ദേശത്തേക്ക് വരികയാണ്. ദൈവം പറഞ്ഞുകൊണ്ട് മടങ്ങി വരികയാണ് യാക്കോബ്. ഏതോ നാടായ സേർ ദേശത്ത് തൻ്റെ സഹോദരനായ ഏശാവിൻ്റെ അടുക്കൽ തനിക്ക് മുൻപായി ദൂതന്മാരെ അയച്ചു. സ്തോത്രം. യാക്കോബിൻ്റെ ഈ ഒരവസ്ഥ വളരെ തൻ്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയാണ്, ഒരു പ്രതികൂലമാണ്. അനേക വർഷങ്ങൾക്ക് മുൻപ് തൻ്റെ സഹോദരനെ താൻ ചതിച്ചതുകൊണ്ട് ഇനിയും സഹോദരൻ എങ്ങനെ തന്നോട് ഇടപെടും എന്ന
വലിയൊരു ഭയം തൻ്റെ ഉള്ളിലുണ്ട്. സ്തോത്രം. ആ ദേശത്ത് വരുമ്പോൾ തൻ്റെ ദാസന്മാരോട് പറയുകയാണ്, ദൂതന്മാരെ അയക്കുകയാണ്. അവരോട് കൽപ്പിച്ചത് എന്തെന്നാൽ, അവൻ്റെ സംസാരത്തിൻ്റെ മാറ്റം നോക്കിക്കേ. തെറ്റ് ചെയ്തുകൊണ്ട് അവൻ്റെ സംസാരത്തിന് വലിയൊരു മാറ്റം വരുന്നു. സ്തോത്രം. യാക്കോബ് യേശാവിനെ സഹോദരൻ അല്ല വിളിക്കുന്നത്. സ്തോത്രം. എന്താ പറയുന്നത് അറിയാമോ? താൻ പറയുന്നത്, എൻ്റെ യജമാനനായ യേശാവിനോട് ഇങ്ങനെ പറവീൻ. സ്തോത്രം. മനസ്സിൽ ഭയമുള്ളത് കൊണ്ട് താൻ അല്ലെ തൻ്റെ സംസാരത്തിന് വലിയ മാറ്റം വരുത്തുകയാണ്. താൻ പറയേണ്ടത്, എൻ്റെ യജമാനനായ യേശാവിനോട് എങ്ങനെ പറവീൻ. സഹോദരനെ താൻ വിളിക്കുന്നത് യജമാനൻ. മാത്രമല്ല, തന്നെക്കുറിച്ച് താൻ പറയുന്നത്, നിൻ്റെ അടിയൻ യാക്കോബ് ഇപ്രകാരം പറയുന്നു. സ്തോത്രം. ദൈവത്തിന് മഹത്വം. ഇപ്പോൾ ഭയം അല്ലെ ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ വരുമ്പോൾ അവൻ്റെ സംസാരത്തിന് മാറ്റം വരുന്നതായിട്ട് നാം കാണുന്നു. മറ്റുള്ളവരോട് സംസാരിക്കുന്ന രീതികൾ മാറിപ്പോകുന്നു. ഒരു കാലത്ത് ഇതൊന്നും അല്ല താൻ ചിന്തിക്കാതെ അവൻ പെട്ടെന്ന് തൻ്റെ അമ്മയോട് ചില കാര്യങ്ങളൊക്കെയും പറഞ്ഞ് അവൻ അപ്പനെയും സഹോദരനെയും ഒക്കെയും ചതിച്ചവനാണ്. സ്തോത്രം. ചതിയൻ. ദൈവത്തിൻ്റെ മഹത്വം. ഒത്തിരി വർഷങ്ങൾ താൻ അങ്ങനെ ഒരു ചതിയനായിട്ട് അവൻ താൻ ജീവിച്ചു. സ്തോത്രം. എന്നാൽ ദൈവത്തിന് അവനെ മാറ്റിയെടുക്കുവാനുണ്ടായിരുന്നു. അതുകൊണ്ട് അവനെ ഈ സ്ഥലത്തേക്ക് കൊണ്ടുവരികയാണ്. സ്തോത്രം. നമ്മെ മാറ്റിയെടുക്കുവാനായിട്ട്, ചിലരെ മാറ്റിയെടുക്കുവാനായിട്ട് അവരെ ചില സ്ഥലത്തേക്ക് ദൈവം കൊണ്ടുപോയിട്ട് അവർ ദൈവം അവിടെ മാറ്റിയെടുക്കുന്നതായിട്ട് നാം കാണുന്നു. സ്തോത്രം. നിൻ്റെ അടിയൻ യാക്കോബ് ഇപ്രകാരം പറയുന്നു, ഞാൻ ലാബാൻ്റെ അടുക്കൽ പരദേശിയായി പാർത്ത് ഇന്ന് വരെ അവിടെ താമസിച്ചു. സ്തോത്രം. താൻ പറയാണ്, അല്ലെ എനിക്ക് ഒത്തിരി ആടുമാടുകളുണ്ട്, സമ്പത്തൊക്കെയും ഉണ്ട് എന്ന് യേശാവിനെ താൻ അറിയിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. സ്തോത്രം. അവരോട് പറയുകയാണ്, ആമേൻ, എനിക്ക് സകലതുമുണ്ട്, കാളയുമുണ്ട്, കഴുതയുമുണ്ട്, ദാസിദാസന്മാരുണ്ട്, ആടുകളുണ്ട് എന്നൊക്കെയും ആദ്യമേ അറിയിക്കുന്നു. സ്തോത്രം. യാക്കോബ് ഇങ്ങനെ ദൂതന്മാരെ പറഞ്ഞയച്ചു. പെട്ടെന്ന് ഓടിച്ചു വിടുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് കടന്നു വരാനായിട്ടാണ്. യാക്കോബും ദൈവത്തിൻ്റെ ദൂതനുമായിട്ട് ഒരു യുദ്ധം ഒരു രാത്രിയിലുണ്ടായി. മല്ലുപിടിച്ചു എന്ന് നാം വായിക്കുന്നു, പൊരുതി എന്ന് നാം വായിക്കുന്നു. ദൂതന്മാർ യാക്കോബിൻ്റെ അടുക്കൽ മടങ്ങി വന്ന് പറയുകയാണ്, ഞങ്ങൾ നിൻ്റെ സഹോദരനായ ഏശാവിൻ്റെ അടുക്കൽ പോയി വന്നു, അവൻ 400 ആളുമായി നിന്നെ എതിരേൽപ്പാൻ വരുന്നു എന്ന് പറഞ്ഞു. സ്തോത്രം. സന്തോഷത്തോടെ ഏശാവ് അല്ലെ അവരെ കൈക്കൊണ്ടെന്നൊന്നുമല്ല പറയുന്നത്. സ്തോത്രം. 400 പേരുമായിട്ട് ഇങ്ങോട്ട് വരികയാണ് നിൻ്റെ അടുക്കൽ, ഇത്രയും മാത്രമേ പറഞ്ഞുള്ളൂ. അമേനപ്പോൾ യാക്കോബ് ഏറ്റവും ഭ്രമിച്ച് ഭയവശനായി എന്ന ദൈവത്തിൻ്റെ വചനം നമ്മെ അറിയിക്കുന്നു. സ്തോത്രം. ഒരു വലിയ പേടി അവൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വരുവാനിടയായി. സ്തോത്രം. ഹല്ലേലൂയ. എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ തന്നായിത്തീർന്നു. വലിയ ഭയം തൻ്റെ ഉള്ളിലുണ്ട്. 400 പേര് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എന്നെ നശിപ്പിച്ചു കളയും, എൻ്റെ ഭാര്യമാരെ നശിപ്പിക്കും, മക്കളെ നശിപ്പിക്കും, അവൻ ദാസിമാരെയും അവരുടെ മക്കളെയും നശിപ്പിക്കും. സ്തോത്രം. എന്നുള്ള വലിയൊരു ഭയം തൻ്റെ ഉള്ളിൽ ഉളവാകുവാനിടയായി. സ്തോത്രം. തൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഒരു വലിയ ഭയം വന്നപ്പോൾ എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യേണ്ട എന്ന് തീരുമാനിച്ചിട്ട് ജനത്തെ 2 കൂട്ടമായിട്ട് താൻ മാറ്റുവാനിടയായി. തന്നോട് കൂടെയുള്ള ജനത്തെ 2 വിഭാഗിക്കുന്നതായിട്ട് നാം ഇവിടെ വായിക്കുന്നുണ്ട്. സ്തോത്രം. ആടുകളെയും കന്നുകാലികളെയും ഒട്ടകങ്ങളെയും ഒക്കെയും 2 കൂട്ടമായി വിഭാഗിച്ചു. ഏശാവ് വന്ന് ആക്രമിച്ച് ഒരു കൂട്ടത്തെ നശിപ്പിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ മറ്റേ കൂട്ടം ഓടിപ്പോകുമല്ലോ എന്നുള്ള ചിന്ത തൻ്റെ മനസ്സിൽ, തൻ്റെ പ്ലാൻ ഒക്കെയും. പക്ഷേ ദൈവത്തിൻ്റെ മനസ്സിലുള്ള ചിന്ത ഒക്കെയും പലപ്പോഴും അമേൻ വേറേതാണ്. ഇവനെ ദൈവം എങ്ങനെ അനുഗ്രഹിക്കാനാണ് എന്ന് നാം ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ സ്നേഹം അത്രത്തോളമാണ്. തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ മേൽ ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ മനസ്സലിവ് വലുതാണ്. സ്തോത്രം. അമേൻ. പിശാച് വന്ന് വേണമെങ്കിൽ വാദിക്കാം ഇവനെ എങ്ങനെ അനുഗ്രഹിക്കും, എന്നാൽ ദൈവം ഒരാളെ അനുഗ്രഹിക്കാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ ദൈവം അനുഗ്രഹിക്കും. സ്തോത്രം. യേശാവ് ഒരു കൂട്ടത്തിന് നേരെ വന്ന് അതിനെ നശിപ്പിച്ചാൽ മറ്റേ കൂട്ടത്തിന് ഓടിപ്പോകാം എന്നതിൻ്റെ മനസ്സിലുള്ള ചിന്ത, നമ്മുടെ പ്ലാനും പദ്ധതികളും പലതും കാണും, പക്ഷേ ദൈവം തൻ്റെ ഹാലിലെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. സ്തോത്രം. തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ജീവിതത്തിൽ ദൈവം തൻ്റെ ഹാലിലെ ആ കാര്യങ്ങൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കും. ദൈവത്തിൻ്റെ പദ്ധതികളൊക്കെയും ദൈവം നിവർത്തിച്ചുകൊണ്ടിരിക്കും. സ്തോത്രം. എന്ത് ചെയ്യാനാ? യാക്കോബ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. അല്ലേലൂയ. 9-ാമത്തെ വാക്യം മുതൽ യാക്കോബിൻ്റെ പ്രാർത്ഥനയാണ്, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്, ഭയമുള്ളിൽ ഹല്ലി ഉളവായപ്പോൾ ഉള്ള ഒരു പ്രാർത്ഥനയാണ്. എൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവവും
എൻ്റെ പിതാവായ ഇസാക്കിൻ്റെ ദൈവമായുള്ളവേ, നിൻ്റെ ദേശത്തേക്ക് നിൻ്റെ ചാർച്ചക്കാരുടെ അടുക്കിലേക്ക് മടങ്ങിപ്പോക, ഞാൻ നിനക്ക് നന്മ ചെയ്യുമെന്ന് എന്നോട് അരുളി ചെയ്ത യഹോവേ. ദൈവത്തെ ചില വാഗ്ദത്തങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് സ്തോത്രം. വാഗ്ദത്തങ്ങളെ ദൈവത്തെ ഓർമ്മിപ്പിക്കുന്നത് നല്ലതാണ്. ദൈവം ചെയ്ത നമുക്ക് വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ, ദർശനം തന്നിട്ടുണ്ടെങ്കിൽ, ഭാവിയെക്കുറിച്ച് നമ്മളോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, അത് മുറുകെ പിടിച്ച് ദൈവത്തോട് തിരിച്ച് നമുക്കത് പറയാം. നീ ഇങ്ങനെ പറഞ്ഞിരുന്നല്ലോ, ദൈവത്തോട് പറയാ, തിരിച്ചു പോകാനായിട്ട് നീയാ പറഞ്ഞത്. അവൻ തിരിച്ച് എൻ്റെ അല്ല ചാർച്ചക്കാരുടെ അടുത്തേക്ക് വരുവാനായിട്ട് നീയാണ് പറഞ്ഞത് സ്തോത്രം. നന്മ ചെയ്യുമെന്ന് ദൈവം നീയാണ് പറഞ്ഞത് സ്തോത്രം. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും ദൈവം ഇതൊക്കെ മറന്നുപോയെന്ന് സ്തോത്രം. അല്ല, ദൈവം പറയുന്ന കാര്യങ്ങളൊന്നും ദൈവം മറക്കുന്നില്ല. നമുക്ക് ചിലപ്പോൾ മാറലിയ നമ്മുടെ അവിശ്വാസം നിമിത്തം നമുക്ക് തോന്നും ദൈവം അത് മറന്നുപോയെന്ന്. യാക്കോബ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, അടിയനോട് കാണിച്ചിരിക്കുന്ന സകല ദയയ്ക്കും സകല വിശ്വസ്തയ്ക്കും ഞാൻ അപാത്രം അത്രേ എന്ന് പറയുന്നത്. എനിക്ക് യോഗ്യതയൊന്നും ഇല്ല സ്തോത്രം. താൻ പറയാണ്, ഒരു വഴിയോടുകൂടെ മാത്രമല്ലോ ഞാൻ ഈ യോർദാൻ കടന്നത്, ഇപ്പോഴോ ഞാൻ രണ്ട് കൂട്ടമായി തീർന്നിരിക്കുന്നു. ഇത്രയും വിശാലത ദൈവമാണ് എൻ്റെ ജീവിതത്തിൽ വരുത്തിയത് എന്ന് പറയുന്നു സ്തോത്രം. ദൈവം ചെയ്ത കാര്യങ്ങൾ അംഗീകരിക്കുന്നത് നല്ലതാണ്. ദൈവത്തിന് നന്ദി പറയുന്നത് നല്ലതാണ്. ദൈവം ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ ജീവിതത്തിലും ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് സ്തോത്രം. അനേക അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തന്നിട്ടുണ്ട് സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. ദൈവത്തിന് മഹത്വം. ഇപ്പോഴും ഞാൻ രണ്ട് കൂട്ടമായി, വലിയ വിശാലതയാണ് ഈ ചതിയൻ്റെ ജീവിതത്തിൽ ദൈവം ഹല്ലേലൂയ കൊണ്ടുവന്നത് സ്തോത്രം. ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ സഹോദരനായ ഏശാവിൻ്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. പക്ഷേ അവൻ എന്നെ അവൻ വന്നെന്നെ എൻ്റെ മക്കളോടുകൂടെയും തള്ളയും നശിപ്പിക്കും എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് ദൈവത്തോട് പറയണം. എല്ലാം തുറന്ന് ദൈവത്തോട് പറയുന്നത് നല്ലതാണ്. മനസ്സിലുള്ള ഭയങ്ങളെയെല്ലാം ദൈവത്തോട് തുറന്ന് പറയുന്നത് നല്ലതാണ്. ദൈവം എപ്പോഴും സകലതും കേൾക്കുവാനായിട്ട് ഒരുങ്ങിയിരിക്കുന്നവനാണ് സ്തോത്രം. വാഗ്ദത്തം ഓർമ്മിപ്പിക്കുന്നു ദൈവത്തെ. ദൈവം ചെയ്ത നന്മകൾക്കായിട്ട് നന്ദി പറയുന്നു. തൻ്റെ ഭയം ദൈവസന്നിധിയിൽ ഏറ്റു പറയുകയാണ്, പ്രാർത്ഥിക്കുകയാണ് ദൈവത്തോട്. എൻ്റെ സഹോദരൻ വന്ന് എന്നെ കൊന്നുകളയും, അങ്ങനെ പല ഭയങ്ങളും നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ട് സ്തോത്രം. അതെല്ലാം ദൈവത്തോട് ഹല്ലേലൂയ നമുക്ക് ഏറ്റു പറയാൻ സ്തോത്രം. ഇങ്ങനെ സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അവൻ ഇങ്ങനത്തെ ഭയം എൻ്റെ ജീവിതത്തിലുണ്ട്. അമ്മയൻ സ്വർഗത്തിലെ ദൈവം നമ്മോട് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെ ഉണ്ട് സ്തോത്രം. നീ ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും, എൻ്റെ നീതിയുള്ള പലങ്കയും കൊണ്ട് ഞാൻ നിന്നെ താങ്ങും സ്തോത്രം. നല്ല ഇമ്മാനുവേലായിട്ട് കർത്താവായ യേശു നമ്മോടുകൂടെ എപ്പോഴും ഉണ്ട് സ്തോത്രം. ഹല്ലേലൂയ. പിന്നെ ദൈവത്തെ വാഗ്ദത്തം ഓർപ്പിക്കുകയാണ്, നീയോ ഞാൻ നിന്നോട് നന്മ ചെയ്യും, നിൻ്റെ സന്തതിയെ പെരുപ്പം കൊണ്ട് ഹല്ലിയ എണ്ണിക്കൂടാത്ത കടൽക്കരയിലെ മണൽ പോലെ ആക്കുമെന്ന് അരുളി ചെയ്തവനല്ലോ എന്ന് ദൈവത്തെ ഓർമ്മിപ്പിക്കുകയാണ് സ്തോത്രം. ചിലതൊക്കെ എൻ ദൈവത്തെ ഓർമ്മിപ്പിക്കാം. ഈ ദിവസങ്ങൾ ഹല്ലിയ കർത്താവെ നീ ഇത് പറഞ്ഞിരുന്നല്ലോ, നിവൃത്തിയാക്കണമേ എന്ന് ഓർമ്മിപ്പിക്കാൻ സ്തോത്രം. അവയൻ ഹല്ലി പറഞ്ഞതൊക്കെയും ദൈവം തക്ക സമയത്ത് നിവൃത്തിയാക്കും സ്തോത്രം. വാഗ്ദത്തമുണ്ടോ, ദൈവം ഹല്ലിയ അത് നിവൃത്തിയാക്കും. ദൈവം വാഗ്ദത്തം തന്നിട്ടുണ്ടോ, തക്ക സമയത്ത് അത് ദൈവം നിവൃത്തിയാക്കും സ്തോത്രം. മാനുഷികമായിട്ടുള്ള രീതിയിൽ യാക്കോബ് ഇങ്ങനെ ചിന്തിക്കുക, എന്ത് ചെയ്താൽ അവയൻ യേശാവിന് ഹല്ലു സന്തോഷം വരും, ഒരു സമാധാനം വരും, അവൻ എന്നെ കൊല്ലാതിരിക്കുമെന്നൊക്കെയും ചിന്തിച്ചിട്ട് യാക്കോബ് ഒരു വലിയ സമ്മാനം ഏശാവിന് വേണ്ടി കൊടുത്തയക്കുകയാണ് സ്തോത്രം. നാല് പേരുടെ കയ്യിൽ കൊടുത്തയക്കുന്നു. ആടുകളുണ്ട്, മാടുകളുണ്ട്, കാളകളുണ്ട്, പശുക്കളുണ്ട്, കഴുതകളുണ്ട്, ഒട്ടകങ്ങളുണ്ട്. ഇതെല്ലാം അവൻ കൊടുത്തയക്കുകയാണ് ഏശാവിൻ്റെ ആമേ സ്തോത്രം. ഹൃദയത്തെ ഒന്ന് തണുപ്പിക്കുവാൻ വേണ്ടി സ്തോത്രം. അവനറിയത്തില്ല ഏശാവിൻ്റെ ഹൃദയം എങ്ങനെ ഇരിക്കുന്നതെന്ന്. ദൈവമായി 20 വർഷം ആരലി ആ ഏശാവിൻ്റെ ഹൃദയത്തിന്മേൽ അവൻ പരിവർത്തിച്ച ഒന്നും യാക്കോബിന് അറിയുന്നില്ല സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. നമ്മൾ ഭയപ്പെട്ടിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളുടെ ജീവിതത്തിൽ ഹല്ലിയ ദൈവം പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് പലപ്പോഴും നമുക്ക് മനസ്സിലാകാത്ത കൊണ്ട് നമ്മളവരെ ഭയപ്പെടുന്നു സ്തോത്രം. എന്നാൽ ഭയക്കണേ, നമുക്ക് ഹല്ലിയ ഭയപ്പെടുവാനായിട്ടുള്ള ആമ സ്തോത്രം ആവശ്യമില്ല സ്തോത്രം. ദൈവം ഹല്ലിയ നമ്മോടുകൂടെ ഉണ്ട് സ്തോത്രം. ഇത്രയും ഹല്ലിയ വലിയൊരു സമ്മാനം ഹല്ലിയ യേശാവിൻ്റെ അടുക്കിലേക്ക് അയക്കുകയാണ് സ്തോത്രം. അങ്ങനെ സമ്മാനം അവൻ്റെ മുൻപായി പോയി എന്ന് നാം വായിക്കുന്നു സ്തോത്രം. അവനോ അന്ന് രാത്രിയിൽ കൂട്ടത്തുകോടുകൂടെ പാർത്തു. അവൻ്റെ ഭാര്യമാരും ദാസിമാരും മക്കളോടും കൂടെ ഇങ്ങനെ പാർക്കുകയാണ് അന്ന് രാത്രി സ്തോത്രം. ഒരുപക്ഷെ തൻ്റെ മനസ്സിൽ ഉള്ള ചിന്ത ഇതാണ്,
നാളെ ഏശാവിനെ കാണുമ്പോൾ ഏശാവ് എന്നെ കൊല്ലും, ഇവരെ എല്ലാം കൊന്നുകളയും എന്ന് മനസ്സിലൊരു ചിന്ത സ്തോത്രം. ഹല്ലേലൂയ. രാത്രിയിൽ അവൻ എഴുന്നേറ്റ്, 22-ാമത്തെ വാക്യമാണ് ഞാൻ വായിക്കുന്നത്. രാത്രിയിൽ അവൻ എഴുന്നേറ്റ് തൻ്റെ രണ്ട് ഭാര്യമാരെയും രണ്ട് ദാസിമാരെയും 11 പുത്രന്മാരെയും കൂട്ടി യാക്കോബ് കടവ് കടന്നു എന്ന് എഴുതിയിരിക്കുന്നു സ്തോത്രം. അങ്ങനെ അവൻ അവരെ കൂട്ടി ആറ്റിനക്കരെ കടത്തി സ്തോത്രം. തനിക്കുള്ളതൊക്കെയും അക്കരെ കടത്തിയ ശേഷം യാക്കോബ് തനിയെ ശേഷിച്ചു സ്തോത്രം. ചിലപ്പോൾ തനിയെ ആലലുയ ദൈവസന്നിധിയിൽ ആമേൻ നമ്മൾ ഇരിക്കേണ്ട ആവശ്യമുണ്ട് സ്തോത്രം. അവിടെ ദൈവം നമ്മോട് വന്ന് ഇടപെടുന്നവനാണ് സ്തോത്രം. ദൈവസന്നിധിയിൽ നാം വലിയ സമയം ചെലവഴിക്കുമ്പോൾ ദൈവം വന്ന് നമ്മോട് സംസാരിക്കുന്നവനാണ് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് ഹല്ലി ഏകാന്തതയിൽ ഇരുന്ന ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കുമ്പോൾ ഉള്ള വലിയ അനുഗ്രഹമാണിത് സ്തോത്രം. രാത്രിയായാലും പകലായാലും അല്പസമയം മാറിയിരുന്ന ദൈവത്തോട് നാം ഹല്ലി സംസാരിക്കുമ്പോൾ ദൈവം ഹല്ലി നമ്മോട് ഇടപെടുവാനിടയാകും സ്തോത്രം. എല്ലാവരെയും യാക്കോബ് ഹല്ലേലൂയ എന്ന രാത്രിയിൽ ഒന്ന് മാറ്റിയിട്ട് യാക്കോബ് തനിയെ ശേഷിച്ചു എന്ന് നാം വായിക്കും. പ്രൈസ് ദി ലോർഡ്. ഈ തനിയെ ഹല്ലേലൂയ നാം ആയിരിക്കുമ്പോൾ ദൈവത്തോടെ പല കാര്യങ്ങൾ ചെയ്യാം. ഇവിടെ നാം വായിക്കുന്ന ഹല്ലേലൂയ സ്തോത്രം ഒരിക്കലും വായിക്കാത്ത ഒരു കാര്യം യാക്കോബിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയാണ് സ്തോത്രം. അപ്പോൾ ഒരു പുരുഷൻ ഉഷസാകുവോളം അവനോട് മല്ലി പിടിച്ചു സ്തോത്രം. പ്രാർത്ഥനയിലാണോ യാക്കോബ് ഹല്ലേലൂയ അന്ന് രാത്രിയിൽ ആമേൻ സ്തോത്രം ദൈവത്തോട് മല്ലി പിടിച്ചതെന്ന് ആമേൻ നാം അറിയുന്നില്ല. ചിലർ പറയുന്ന ഹല്ലേലൂയ യാഥാർത്ഥ്യമായിട്ട് ദൈവത്തിൻ്റെ ദൂതനോട് മല്ലി പിടിക്കുകയായിരുന്നു സ്തോത്രം. എന്നാൽ നമുക്ക് ഹല്ലേലൂയ പ്രാർത്ഥനയിൽ ദൈവത്തോട് ചില കാര്യങ്ങളൊക്കെയും പിടിച്ചു മേടിക്കാൻ സ്തോത്രം. ദൈവത്തിന് മഹത്വം. എന്നാൽ എത്രത്തോളം ഹല്ലേലൂയ ആമേൻ പലരും ഹല്ലേലൂയ ശ്രമിക്കാറില്ല സ്തോത്രം. അതിനുവേണ്ടി അധ്വാനിക്കാറില്ല. പ്രാർത്ഥനയും ഒരു അധ്വാനമാണ്. എത്ര സമയം പ്രാർത്ഥനയിൽ ചിലവഴിക്കുന്നു അത്രത്തോളം ഹല്ലേലൂയ ദൈവസന്നിധിയിൽ നിന്ന് അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുവാനിടയാകും സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം. യോഹന്നാൻ സ്നാപകൻ്റെ കാലം മുതൽ അവർ ബലാത്കാരമായിട്ട് ഹല്ലേലൂയ സ്വർഗത്തെ എടുത്തിരിക്കുന്നു എന്ന് നാം വായിക്കുന്നു. ബലമായിട്ട് പിടിച്ചെടുക്കുകയാണ് സ്തോത്രം. യോഹന്നാൻ സ്നാപകൻ. ദൈവത്തിന് മഹത്വം. അന്ന് ഹല്ലേലൂയ രാത്രി മുഴുവൻ ഒരു മനുഷ്യനുമായിട്ട്, ഒരു പുരുഷനുമായിട്ട്, ദൈവത്തിൻ്റെ ദൂതനുമായിട്ട്, ദൈവത്തോടെ മല്ലി പിടിക്കുകയാണ്. ഒരു രാത്രി മുഴുവൻ ഹല്ലേലൂയ എത്ര പേര് പ്രാർത്ഥിക്കാനായിട്ടിരിക്കും സ്തോത്രം. എത്ര പേർ അത്രയും അധ്വാനിക്കും ഹല്ലേലൂയ ദൈവസന്നിധിയിൽ. സമയം ചെലവഴിച്ചാൽ ദൈവം ഹല്ലേലൂയ ഇറങ്ങി വന്ന് അനുഗ്രഹിക്കും സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം. അങ്ങനെ ഹല്ലേലൂയ സ്തോത്രം നാം വായിക്കുന്നത് അവനെ ജയിക്കേയില്ല എന്ന് കണ്ടപ്പോൾ. അങ്ങനെ ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ സ്തോത്രം? മോശം എഴുതുകയാണ് ഹല്ലേലൂയ ദൂതൻ ജയിക്കേയില്ല എന്ന് കണ്ടപ്പോൾ. ജയിക്കേയില്ല എന്ന് കണ്ടപ്പോൾ അവൻ അവൻ്റെ തുടയുടെ തടം തൊട്ടു എന്ന് എഴുതിയിരിക്കുന്നു സ്തോത്രം. അതെന്തിനാ അങ്ങനെ ചെയ്യുന്നത്? നമ്മളെ വേദനയിലാക്കിയിട്ട് അവൻ ദൈവം എന്തോ നേടിയെടുക്കാനാ എന്ന് നമുക്ക് ചോദിച്ചേക്കാം സ്തോത്രം. നമ്മളെ വിഷമത്തിലാക്കിയിട്ട്, നമ്മളെ വേദനയിലാക്കിയിട്ട്, രോഗത്തിലാക്കിയിട്ട് ദൈവം എന്തോ നേടിയെടുക്കാനാ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഇപ്പോൾ ഹല്ലേലൂയ ഉളുക്കും വീണു എന്ന് നാം കാണുന്നു സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ചിലതൊക്കെ ഹല്ലേലൂയ യാക്കോബിൻ്റെ വായിൽ നിന്ന് ദൈവത്തിന് കേൾക്കാനുണ്ടായിരുന്നു സ്തോത്രം. അവനെ ജയിക്കുകയില്ല എന്ന് കണ്ടപ്പോഴാണ് ദൈവം അത് ചെയ്തത്, ദൂതൻ അത് ചെയ്തത് സ്തോത്രം. ആകയാൽ അവനോട് മല്ലു പിടിക്കയിൽ യാക്കോബിൻ്റെ തുടയുടെ തടം ഒളുക്കിപ്പോയി എന്ന് നാം വായിക്കുന്നു സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പിന്നെ എന്തിനാ പ്രാർത്ഥിക്കുന്നത് എന്ന് നാം ചോദിച്ചേക്കാം സ്തോത്രം. ഉളുക്ക് വീഴാനാണെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിച്ചേക്കാം സ്തോത്രം. വെറുതെ ഇരുന്നപ്പോൾ ഉളുക്ക് വീണോ എന്നൊക്കെയും പറയുവാനിടയാകും സ്തോത്രം. ദൈവത്തിന് മഹത്വം. എന്നെ വിടുക എന്ന് പറയുകയാണ്. ദൂതൻ പറയുക എന്നെ വിട്, ഞാൻ പോട്ടെ എന്ന് പറയുന്നു. ദൈവം പറയുക വിടുക സ്തോത്രം. അങ്ങനെയൊക്കെ നമുക്ക് വല്ലതും സംഭവിച്ചിട്ടുണ്ടോ? ദൈവം പറയാം മതി പ്രാർത്ഥിച്ചെന്ന് പറയുന്ന അവസ്ഥ വല്ലതും വന്നിട്ടുണ്ടോ സ്തോത്രം? എന്നെ വിടുക, ഉഷസ്സുദിക്കുന്നുവല്ലോ എന്നവൻ പറഞ്ഞതിന് യാക്കോബ് പറയാം, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ദൈവത്തിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് ഈ ഒക്ടോബർ മുതൽ ഇരുന്നാലോ?
ഡിസംബർ വരെ പുതിയ വർഷമല്ല, വലിയ അനുഗ്രഹത്തോടെ നമുക്ക് തുടങ്ങാൻ സാധ്യമാകും. വലിയ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകുവാൻ ഇടയാകും. സ്തോത്രം, സമയമുണ്ടല്ലോ, ദൈവത്തിന് മഹത്വം. ഉഷസ്തുതിക്കുന്നവരിലോ എന്നെ വിടുക എന്ന് ദൂതൻ പറയുകയാണ്. സ്തോത്രം, മതി എന്ന് ദൈവം പറയുന്നു. നിന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് യാക്കോബ് പറയും. ദൈവത്തിന് മഹത്വം. അവൻ്റെ പേടി മാറിയിട്ടില്ല. ഉള്ളിലെ പേടി മാറാത്തത് കൊണ്ട് അവൻ പറയാം, അനുഗ്രഹിച്ചിട്ടല്ലാതെ നീ ഞാൻ നിന്നെ വിടുകയില്ല. എൻ്റെ കാര്യം ആരല്ല ദൈവം, ഓ എന്ന് പറയാതെ ഞാൻ നിന്നെ വിടത്തില്ല എന്ന് പറയുന്നു. സ്തോത്രം. അതിനാലേ ദൈവത്തിൻ്റെ ദൂതൻ അവൻ നിൻ്റെ പേരെന്ത് എന്ന് അവനോട് ചോദിച്ചു. സ്തോത്രം. യാക്കോബ് എന്നവൻ പറഞ്ഞു. ദൈവത്തിന് അല്ല യാക്കോബിൻ്റെ പേരറിയത്തില്ല. എല്ലാവരുടെയും പേരറിയാമെന്ന. സ്തോത്രം. ദൂതിന് പേരറിയത്തില്ലേ? ദൂതിന് അറിവ് കൊടുത്തില്ലായിരുന്നോ സ്വർഗത്തിലെ ദൈവം? എല്ലാം അറിയാമെങ്കിലും ദൈവത്തിന് ചിലതൊക്കെ നമ്മുടെ വായിൽ നിന്ന് കേൾക്കാനുണ്ട്. സ്തോത്രം. ഏറ്റുപറയാമെങ്കിൽ വിടുതലാണ്. സ്തോത്രം. ദൈവത്തിന് മഹത്വം. നിൻ്റെ പേരെന്ത് എന്ന് ചോദിച്ചവൻ പറയുവാ യാക്കോബ്. അവനെ ഓർമ്മിപ്പിക്കുകയാണ്, നീ ഒരു ചതിയനാ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. സഹോദരനെ ചതിച്ചിട്ടാണ് നീ ഇവിടുന്ന് പോയത്. അപ്പനെ ചതിച്ച്, വാർദ്ധക്യത്തിലായിരിക്കുന്ന അപ്പനെ ചതിച്ചിട്ടാണ് നീ ഇവിടുന്ന് പോയത്. സ്തോത്രം. അതൊക്കെയും അവനെ ഓർമ്മിപ്പിക്കുകയാണ്. അവനത്രയും ചതിച്ച് വേറെ ഒരു ദേശത്ത് പോയത് ദൈവം അല്ല, അവനെ കറക്റ്റായിട്ടുള്ള ഒരു സ്ഥലത്താണ് കൊണ്ട് എത്തിച്ച്, അവനെക്കാട്ടിലും വലിയൊരു ചതിയൻ്റെ വീട്ടിൽ കൊണ്ടുവന്നാ എത്തിച്ച്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അടുത്ത 20 വർഷം താൻ കഷ്ടപ്പെടുകയാണ്. സ്തോത്രം. 7 വർഷം ഒരു ഭാര്യയ്ക്ക് വേണ്ടി അധ്വാനിച്ചു, അടുത്ത 7 വർഷം വേറെ ഒരു ഭാര്യയ്ക്ക് വേണ്ടി അധ്വാനിച്ചു, പിന്നെ ഹാലലുയ സ്തോത്രം ബാക്കിയുള്ള വർഷങ്ങൾ അവിടെ ഹാലലുയ ആടുമാടുകൾക്ക് വേണ്ടി അധ്വാനിക്കുകയാണ്. അങ്ങനെ 20 വർഷം കടന്നുപോയി. സ്തോത്രം. ദൈവത്തിന് മഹത്വം. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. യാക്കോബ് എന്നത് പറഞ്ഞു. സ്തോത്രം. ആ ഏറ്റുപറച്ചലിൽ ഹാലലുയ അവൻ്റെ ജീവിതത്തിൽ വലിയ വിടുതലുണ്ടായിരുന്നു. അവനും മനസ്സിലായി, ദൈവത്തിനും മനസ്സിലായി, ഇവൻ ഹാലലുയ സ്തോത്രം ഇവൻ മാറിയിരിക്കുന്നു എന്ന് മനസ്സിലായി. സ്തോത്രം. നീ ദൈവത്തോടും മനുഷ്യരോടും മല്ല് പിടിച്ച് ജയിച്ചത് കൊണ്ട് നിൻ്റെ പേരിനിയും യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടുമെന്നവൻ പറഞ്ഞു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഒരു പേരിനൊരു മാറ്റം വരികയാണ്, ജീവിതത്തിനൊരു മാറ്റം വരികയാണ്, അനുഗ്രഹം തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോവുകയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തോടും മനുഷ്യരോടും നീ മല്ല് പിടിച്ചത് കൊണ്ട്. സ്തോത്രം. അവൻ ഇസ്രായേൽ എന്ന പേരിൻ്റെ അർത്ഥം ദൈവത്തോട് യുദ്ധം ചെയ്തവൻ, ദൈവത്തോട് പൊരുതിയവൻ, ദൈവത്തോട് ഹാലലുയ മല്ല് പിടിച്ചവൻ എന്നാണ് ഹാലലുയ അതിൻ്റെ അർത്ഥം. സ്തോത്രം. ദൂതൻ അവനോട് പറയുകയാണ്, അമ്മയാക്കോബ് ഹാലലുയ തൻ്റെ പേര് പറഞ്ഞപ്പോൾ ദൈവം അവനോട് പറയുന്ന കാര്യമാണ് നാം ഇപ്പോൾ വായിച്ചത്. സ്തോത്രം. യാക്കോബ് തിരിച്ച ഹാലലുയ അവനോട് ചോദിക്കുകയാണ്, നിന്റെ പേര് എനിക്ക് പറഞ്ഞു തരണമേ എന്ന് അപേക്ഷിക്കുന്നു. സ്തോത്രം. ദൈവത്തിന് മഹത്വം. യാക്കോബിനോട് പേര് ചോദിച്ചപ്പോൾ യാക്കോബ് ഹാലലുയ ദൈവത്തോട് പേര് ചോദിക്കുകയാണ്. സ്തോത്രം. നിന്റെ പേര് എന്താണെന്ന് ചോദിക്കുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നീ എൻ്റെ പേര് ചോദിച്ച് എന്ത് എന്ന് അവൻ പറഞ്ഞു. സ്തോത്രം. അവിടെ വെച്ച് അവനെ അനുഗ്രഹിച്ചു. സ്തോത്രം. ആ അനുഗ്രഹത്തിൻ്റെ ഹാലലുയ സമയം ദൈവസന്നിധിയിൽ ഹാലലുയ നാം പ്രാർത്ഥനയിൽ അവയിൽ ചിലവഴിക്കുന്നുവെങ്കിൽ, പ്രാർത്ഥനയിൽ നാം പോരാടുന്നുവെങ്കിൽ, നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തടസ്സപ്പെടത്തില്ല. സ്തോത്രം. ദൈവം നിശ്ചയമായിട്ടും നമ്മെ അനുഗ്രഹിക്കാൻ തിരിഞ്ഞ് നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കി എവിടെയൊക്കെയും വീഴ്ച നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ചിലപ്പോൾ നമ്മൾ അല്ല നമ്മുടെ ബുദ്ധിയും കൊണ്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വീഴ്ചകൾ നമുക്ക് മനസ്സിലാകത്തില്ല. ദൈവത്തിൻ്റെ അവൻ പുസ്തകം എടുത്ത് തുറന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എവിടെയാണ് നാം വീണേന്ന്. സ്തോത്രം. വചനമെടുത്ത് മുൻപിൽ വെച്ച് വായിച്ച് ധ്യാനിച്ചു കഴിഞ്ഞാൽ എവിടെയൊക്കെ വീഴ്ച ഉണ്ടായി എന്ന് നമുക്ക് മനസ്സിലാകുവാൻ ഇടയാകും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അത് നമ്മൾ ഏറ്റുപറയുമ്പോൾ ദൈവത്തിൻ്റെ വിടുതൽ നമ്മുടെ ജീവിതത്തിൽ വരുവാനിടയാകും. പലപ്പോഴും നമ്മൾ പറയുന്നത് ഇന്ന ആൾ ഇത് ചെയ്തുകൊണ്ട് ഞാനത് ചെയ്തു, അതുകൊണ്ട് ഞാൻ ചെയ്തു എന്നൊക്കെ നമുക്ക് പറയുവാനിടയാകും. സ്തോത്രം. അതൊന്നും ദൈവസന്നിധിയിലൊന്നും നടക്കത്തില്ല. നമ്മളെവിടെ തെറ്റി അത് നമ്മൾ പറയും, അവിടെ ആല്യ ദൈവം നമ്മെ അനുഗ്രഹിക്കും. സ്തോത്രം. ദൈവത്തോട് പേര് ചോദിക്കുക, നീ ആരാന്ന് ചോദിക്കുന്നത്. സ്തോത്രം. പൗലോസ് ചോദിച്ച പോലെ നീ ആരാന്ന് ചോദിച്ചു. സ്തോത്രം. അതിനും ദൈവത്തിൻ്റെ മറുപടിയൊക്കെ ഉണ്ടായിരുന്നു, നീ ഉപദ്രവിക്കുന്ന യേശുവാണ് ഞാൻ. ദൈവത്തിന് മഹത്വം. ഗിദിയോൻ ആല്യ ചോദിക്കുവാനിടയായി, നിൻ്റെ പേരെന്തെന്ന് ചോദിച്ചു. സ്തോത്രം. ദൈവത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ ദൈവം പറയും, അല്ലെങ്കിൽ ഹാലലുയ സ്തോത്രം ഇതുപോലെ
അവനെ അനുഗ്രഹിച്ചിട്ട് ദൂതൻ അവിടുന്ന് പോകുവാനിടയായി. സ്തോത്രം. യാക്കോബ് ഹാലലിയ ആ സ്ഥലത്തിൻ്റെ ഒരു പേരിടുന്നു. ഞാൻ ദൈവത്തെ മുഖാമുഖമായി കണ്ടിട്ട് എനിക്ക് ജീവഹാനി വന്നില്ല എന്ന് യാക്കോബ് പറഞ്ഞ ആ സ്ഥലത്തിന് പെനിയേൽ എന്ന് പേരിട്ടു. സ്തോത്രം. ദൈവത്തിൻ്റെ മുഖം എന്ന് പേരിടുകയാണ്. ദൈവത്തെ മുഖാമുഖമായിട്ട് കണ്ടു. പ്രൈസ് ദി ലോർഡ്. മനോഹയും ഭാര്യയും ഹാലലിയ പറയുവാനിടയായി. സ്തോത്രം. മനോഹയും ഭാര്യയും ആരാന്ന് ഞാൻ ചോദിക്കില്ല. പറയാനിടയായി ഞങ്ങൾ ഹാലലിയ ദൈവത്തെ കണ്ടതുകൊണ്ട് ഞങ്ങൾ നശിച്ചു പോകുമെന്ന് മനോഹ പറയുവാനിടയായി. സ്തോത്രം. ശിംശോൻ്റെ അപ്പനും അമ്മയും ആകട്ടോ ദൈവത്തിന് മഹത്വം. അയലോക്കാരെ പറ്റിയല്ല പറഞ്ഞത്. മനോഹ പറയാണ് ഞങ്ങൾ മരിച്ചു പോകും. ഭാര്യ പറഞ്ഞു ഹാലലിയ മരിക്കാനായിരുന്നെങ്കിൽ ദൈവം ഇങ്ങനെ പ്രത്യക്ഷപ്പെടത്തില്ലായിരുന്നെന്ന് പറഞ്ഞു. സ്തോത്രം. യാക്കോബ് ഹാലലിയ ഇവിടെ പറയുകയാണ് ഞാൻ ദൈവത്തെ കണ്ടതുകൊണ്ട് ഈ സ്ഥലത്തിന് ഞാൻ പെനിയേൽ എന്ന് പേരിടുകയാണ്. ഗിദിയോൻ ഹാലലിയ ദൈവത്തെ കണ്ടതുകൊണ്ട് താൻ ഭയപ്പെട്ടു. എന്നാൽ ഹാലലിയ അവിടെയും ഹാലലിയ ദൈവത്തിൻ്റെ അനുഗ്രഹം മാത്രമേ വന്നുള്ളൂ. ആ സ്ഥലത്തിന് താൻ യഹോവ ശാലോം എന്ന് പേരിടുകയാണ്. സ്തോത്രം. യഹോവ എൻ്റെ സമാധാനം. അവൻ പെനിയിൽ കിടന്നു പോകുമ്പോൾ സൂര്യൻ ഉദിച്ചു. എന്നാൽ തുടയുടെ ഉളുക്ക് നിമിത്തം അവൻ മുടന്തി നടന്നു എന്ന് എഴുതിയിരിക്കുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം. അന്ന് രാത്രി കാലം ഒരു അനുഗ്രഹമുണ്ടായി. ഒരു നഷ്ടം തൻ്റെ ജീവിതത്തിൽ വരുവാനിടയായി. സ്തോത്രം. നഷ്ടം ഹാലലിയ നാം കാണുന്നത് അവൻ താൻ മുടന്തി നടക്കുകയാണ്. സ്തോത്രം. അങ്ങനെ ഒരു പ്രശ്നം തൻ്റെ ജീവിതത്തിൽ വരുവാനിടയായി. സ്തോത്രം. എന്നാൽ പോകട്ടെ, ദൈവം അവനെ അനുഗ്രഹിച്ചല്ലോ. അവൻ്റെ ഹൃദയത്തിലുള്ള ആ വലിയ ഭയത്തിൻ്റെ എന്തായി തീർന്നു എന്ന് നാം ചിന്തിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. ധ്യാനിച്ചിട്ട് പ്രാർത്ഥിക്കാം. 33-ാം അധ്യായം. ദൈവം അവനെ അനുഗ്രഹിച്ചു. അവൻ്റെ ഉള്ളിലെ ഭയം ഹാലലിയ മാറിപ്പോകുവാനായിട്ട്. അനന്തരം യാക്കോബ് തലപൊക്കി നോക്കി. ഏശാവും അവനോട് കൂടെ 400 ആളും ഹാലലിയ വരുന്നത് അവൻ കണ്ടു. സ്തോത്രം. തൻ്റെ മക്കളെ ലേയായുടെ അടുക്കലും റാഹേലിൻ്റെ അടുക്കലും 2 ദാസിമാരുടെ അടുക്കലും വിഭാഗിച്ച് നിർത്തി. സ്തോത്രം. അവൻ ദാസിമാരെയും അവരുടെ മക്കളെയും ഇവിടെയും ഹാലലിയ യാക്കോബിൻ്റെ ബുദ്ധിയൊക്കെ പോകുന്ന കണ്ടു കഴിഞ്ഞാൽ അവൻ ദാസിമാരെയും അവരുടെ മക്കളെയും ആമൻ മുമ്പായും ലേയയും അവളുടെ ഹാലലിയ മക്കളെയും ആമ പിന്നാലെയും റാഹേലിനെയും യോസേഫിനെയും അവൻ ഒടുക്കമായി നിർത്തുകയാണ്. ഏറ്റവും സ്നേഹിക്കുന്നവരെ ഏറ്റവും പുറകിൽ അങ്ങ് നിർത്തുകയാണ്. സ്തോത്രം. ഏശാവ് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇവരെ ചെയ്തിട്ട് അങ്ങ് പൊക്കോട്ടെന്ന് തൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉള്ള ചിന്തയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അവൻ അവർക്ക് ഹാലലിയ മുമ്പായി കിടന്ന് 7 പ്രാവശ്യം സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് തൻ്റെ സഹോദരനോട് അടുത്ത് ചെന്നു. സ്തോത്രം. അടുത്ത നിമിഷം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് തനിക്കറിയത്തില്ല. പക്ഷേ പ്രാർത്ഥനയിൽ താൻ ജയം പ്രാപിച്ചതുകൊണ്ട് ഒരു ചെറിയ പ്രത്യാശ തൻ്റെ മനസ്സിലുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചിട്ടിറങ്ങാമെങ്കിൽ അവൻ നമുക്ക് ഉറപ്പുണ്ട്. പ്രാർത്ഥിച്ചിട്ടിറങ്ങാമെങ്കിൽ പ്രത്യാശയുണ്ട്. പ്രാർത്ഥിച്ചിട്ടിറങ്ങാമെങ്കിൽ ഹല്ലേലൂയ, നിശ്ചയമായിട്ടും അനുഗ്രഹം നമ്മെ കാത്തിരിക്കുന്നു. സ്തോത്രം. 7 പ്രാവശ്യം സാഷ്ടാംഗം താൻ നമസ്കരിച്ചുകൊണ്ട് തൻ്റെ സഹോദരൻ്റെ അടുത്ത് ചെന്ന് ഏശാവ് ഓടി വന്ന് അവനെ എതിരേറ്റ് ആലിംഗനം ചെയ്തു. സ്തോത്രം. അവൻ്റെ കഴുത്തിൽ വീണ് അവനെ ചുംബിച്ച് രണ്ടുപേരും കരഞ്ഞു. സ്തോത്രം. ഇതിനകത്ത് ഏശാവിൻ്റെ കരച്ചിൽ എന്തിനു വേണ്ടിയാണ്, യാക്കോബിൻ്റെ കരച്ചിൽ എന്തായിരുന്നത് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. സ്തോത്രം. യാക്കോബ് കരയുന്നത് രക്ഷപ്പെട്ടുകൊണ്ടാണ്. സ്തോത്രം. ഇത്രയും ചെയ്തില്ല. ഏശാവ് സന്തോഷത്തോടെ കരയുകയാണ്. സ്തോത്രം. 20 വർഷമായിട്ട് കാണാത്ത സഹോദരനെ അവനൊന്ന് കാണുവാനിടയായല്ലോ. സ്തോത്രം. അവനെ കഴുത്തിൽ വീണ് ചുംബിച്ച് കരയുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. യാക്കോബിൻ്റെ ഹൃദയത്തിലെ വലിയ ഭാരം അന്ന് മാറിപ്പോയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഏശാവും യാക്കോബും ഹാലലിയ ആ ദിവസം ഒരുമിച്ച് വരുന്നതായിട്ട് നാം കാണുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ വെളിപ്പെട്ട് വരികയാണ്. ഇന്ന് നമ്മുടെ അവൻ വിഷയം അതല്ല. സ്തോത്രം. നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. സ്തോത്രം. ഒരു തീരുമാനമെടുക്കാമോ? ഒരു രാത്രി ഹാലലിയ ദൈവസന്നിധിയിൽ ചെലവഴിക്കാമോ? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിച്ചും നിശ്ചയമായിട്ടും സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കും. ചിലതൊക്കെയും ഹാലലിയ. സ്തോത്രം. പ്രാർത്ഥനയിൽ ആവശ്യമായിട്ടുള്ള സമയം നാം ചെലവഴിക്കാത്തതുകൊണ്ട് ആ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വരാത്തത്. സ്തോത്രം. യാക്കോബിനെ പോലെ ഒരു തീരുമാനമെടുക്കാം.
നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. സ്തോത്രം. അന്ന് യാക്കോബിൻ്റെ പേര് മാറുകയാണ്, ഇസ്രായേലായിട്ട് അവൻ മാറുന്നു. സ്തോത്രം. ആമേൻ. ദൈവം ഹല്ലേലൂയ. സ്തോത്രം. മുഖാമുഖമായിട്ട് ദൈവത്തെ താൻ കാണുകയാണ്. ആ സ്ഥലത്തിന് അവൻ പേരിടുന്നു പെനിയേൽ, ദൈവത്തിൻ്റെ മുഖം. യാക്കോബും ഏശാവും ഒരുമിച്ച് വരുന്നു. സ്വർഗം അവരുടെ മേൽ ഹല്ലേലൂയ. സ്തോത്രം. അനുഗ്രഹം വർഷിപ്പിക്കുന്നു. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നൻ നീതിമാനുമാകുന്ന സ്വർഗസ്വരായ ഞങ്ങളുടെ നല്ല പിതാവേ, ഈ സന്ധ്യാസമയത്ത് തിരുസന്നിധിയിലായിരിക്കാനും തിരുവചനത്തെ ധ്യാനിപ്പാനും ഒക്കെയും കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകിയല്ലോ. സ്തോത്രം. തിരുവചനം ഇപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിലെ അനുഗ്രഹമാണ് കർത്താവേ. സ്തോത്രം. വലിയവനായ ദൈവം ഹല്ലേലൂയ, വചനത്തിൽ കൂടെ ഞങ്ങളോട് ഇന്ന് സംസാരിച്ചതിനായിട്ട് സ്തോത്രം. പ്രാർത്ഥനയിൽ കൂടുതൽ സമയം ചെലവഴിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഞങ്ങളെ ഓരോരുത്തരെയും പ്രബോധിപ്പിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ദൂതനോട് യാക്കോബ് പൊരുതി എന്ന് ഞങ്ങൾ വായിക്കുന്നല്ലോ. സ്തോത്രം. കരഞ്ഞപേക്ഷിച്ചു എന്ന് ഞങ്ങൾ വായിക്കും. ദൈവനെ അനുഗ്രഹിച്ചല്ലോ. ഞങ്ങളുടെ ജീവിതത്തിലും വലിയ അനുഗ്രഹങ്ങൾ സ്വർഗത്തിലെ ദൈവം നൽകുമാറാകണേ. പ്രാർത്ഥിക്കാനായിട്ടുള്ള ആ കൃപ ഞങ്ങൾക്ക് നൽകണമേ. കൃപയുടെയും അഭയാചനകളുടെയും ആത്മാവാകുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏറെ സമയം പ്രാർത്ഥനയിൽ ചെലവഴിക്കുവാൻ കർത്താവ് ഞങ്ങളെ ശക്തീകരിക്കണം. സ്തോത്രം. നേരോട് നടക്കുന്നവർക്കൊരു നന്മയും മുടക്കാത്ത വലിയവനായ ദൈവമാണല്ലോ. സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിലും നന്മകൾ മുടങ്ങാതെ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. വചനം വായിച്ച് ധ്യാനിച്ച് ഇവിടെ വീഴ്ചയുണ്ടായി എന്ന ഹല്ലേലൂയ കാണുവാനും അതേറ്റു പറയാനായിട്ടുള്ള ദൈവകൃപ ഞങ്ങളുടെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഏറ്റു പറയുമ്പോൾ വിടുതലുണ്ടല്ലോ കർത്താവേ. ആത്മാവ് ഞങ്ങളെ ഹല്ലേലൂയ അതിലേക്ക് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യാക്കോബ് ഇസ്രായേലായിട്ട് മാറിയതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുവാൻ ദൈവം കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായ കർത്താവ് സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. വലിയവനായ ദൈവത്തിൻ്റെ മുറിഞ്ഞ കരം നീട്ടണം. സൗഖ്യത്തിൻ്റെ കരം നീട്ടണമേ. അവൻ്റെ അടിപ്പിണരുകളാൽ ഞങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നുവെന്ന് ഞങ്ങൾ വായിക്കുന്നല്ലോ. അനുഗ്രഹിച്ച് ജയോത്സവമായി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഞങ്ങളുടെ സഭയിൽ ഓരോരുത്തരും ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്നവരായി തീരുവാൻ കർത്താവ്. തിരുസന്നിധിയിൽ അവയെ ഇടവിനെന്ന് പ്രാർത്ഥിക്കുന്നവരായി തീരുവാൻ ദൈവം ഇന്ന് അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഇപ്പോൾ ഞങ്ങൾ പിരിഞ്ഞു പോകുന്ന പിരിയാത്ത സാന്നിധ്യം കൂടെയിരിക്കണം. പിന്നെയും കാണുവോളം. എൻ്റെ വിസ്താരിമേറിയ ചിറകിൻ കീഴിൽ ഞങ്ങളെ ഓരോരുത്തരെയും മറച്ചുകൊള്ളണം. തിരുനാമഹത്വത്തിനായിട്ടെല്ലാം തീരട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ പ്രാർത്ഥിക്കുന്നു. കൃപയോട് കേൾക്കണമേ. ആമേൻ.